നമസ്കാരം. രാമസിംഹൻ അബൂബക്കർ എന്ന അലി അക്ബർ ഇയാളെ സമ്മതിക്കണം. സംഘികളെ എങ്ങനെയൊക്കെ പറ്റിച്ച് ജീവിക്കാമെന്ന് മാലോകർക്ക് കാണിച്ചു തരുന്ന ഒരു ഒന്നൊന്നര പറ്റിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അയാൾ. അയാൾ ഇന്നലെ അർദ്ധരാത്രിയിലിട്ട ഈ പോസ്റ്റ് ഒന്ന് കാണണം നിങ്ങൾ. പുഴ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു എന്ന ക്യാപ്ഷനിൽ അയാൾ രണ്ട് ചിത്രങ്ങൾ ചേർത്തിരുന്നു. അതിലൊരു ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇന്ന് റിലീസായ പുഴ മുതൽ പുഴ വരെ കാണാൻ ക്യൂ നിൽക്കുന്ന കാസ പ്രവർത്തകർ, അഭിമാനം, ഈ പ്രസ്ഥാനം, ഈ വരികൾ ചേർത്താണ് അയാൾ ഈ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത്. സത്യത്തിൽ ആ ചിത്രം തീർത്തും വ്യാജമാണ്. അത് കേരളത്തിൽ നിന്നുള്ള ചിത്രവുമല്ല, ഈ അടുത്ത കാലത്തൊന്നും എടുത്തതുമല്ല. അത് മുംബൈയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് രജനീഷ് കക്കാതെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതാണ് ആ ഫോട്ടോ. ആ ഫോട്ടോ അയാൾ ഷട്ടർ സ്റ്റോക്ക് എന്ന ഓൺലൈൻ ഫോട്ടോ വിൽപ്പന സൈറ്റിൽ വിൽക്കാനിട്ടതാണ്, അതും വർഷങ്ങൾക്ക് മുമ്പ്. ഈ കാണുന്നതാണ് ആ ഒറിജിനൽ ചിത്രം. ചിത്രത്തിന് മുകളിൽ ഹിന്ദിയിൽ ഗാലക്സി എന്ന തിയേറ്ററിന്റെ പേര് എഴുതിയത് കാണാൻ സാധിക്കും. ആ ഹിന്ദി എഴുത്ത് മനഃപൂർവ്വം ക്രോപ്പ് ചെയ്ത് മറച്ചുകൊണ്ടാണ് പറ്റിക്കൽ സിംഗം ഇത് പുഴ മുതൽ പുഴ വരെ സിനിമ കാണാൻ കേരളത്തിൽ നിന്നുള്ള കാസ പ്രവർത്തകർ നിൽക്കുന്ന ചിത്രമാണെന്ന് സംഘികളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ നുണയടിച്ചു വിട്ടത്. ഹിന്ദുമതത്തിലെ മതതീവ്രവാദികളെ സിനിമയ്ക്ക് കയറ്റാനുള്ള പണി 18 പയറ്റിക്കഴിഞ്ഞു. ഇനി ക്രിസംഗി തീവ്രവാദികളും പടം കാണാൻ കയറട്ടെ എന്നാണ് പറ്റിക്കൽ സിംഗം അർത്ഥമാക്കിയത്. കഴിഞ്ഞ ദിവസം സിംഗം ഒരു ലൈവിൽ വന്നു. എന്നിട്ട് അയാൾ പറയുകയാണ്, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എൻ്റെ സിനിമ ബഹിഷ്കരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, പക്ഷെ നാളെ ഒ ടി പിയിലെ വന്നാൽ നിങ്ങളെന്ത് ചെയ്യും? എന്ത് ഒ ടി പി? അതൊന്ന് കേട്ട് നോക്ക് നിങ്ങൾ. ഒ ടി പി അല്ലടാ, ഒ ടി ടി. ഒ ടി പി എന്നാൽ വൺ ടൈം പാസ്വേഡ് എന്നാണെന്നറിയാത്ത കൊച്ചു കുട്ടികൾ പോലും ഉണ്ടാകില്ല. എന്നാൽ ഒ ടി ടി എന്നാൽ ഓവർ ദി ടോപ്പ് എന്നാണ് അർത്ഥം. സാറ്റലൈറ്റോ കേബിൾ ടി വിയോ മുഖേനയല്ലാത്ത ഹൈസ്പീഡ് ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ, ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ സിനിമകളൊക്കെ കാണാനും അപ്ലോഡ് ചെയ്യുവാനുമുള്ള സംവിധാനമാണിത്. ഇതിനെക്കുറിച്ചുള്ള ബാലപാഠം പോലും അറിയാത്ത സിംഗം, അയാളെടുത്ത സിനിമയിലും ആ അബദ്ധങ്ങൾ വ്യാപകമായി കാണാൻ കഴിയുന്നുണ്ട്. ഏതോ പഴയ ചൈനീസ് ഫോണിലെടുത്ത ദൃശ്യങ്ങളെ തോന്നിപ്പിക്കുന്ന സിനിമയാണ് പുഴ മുതൽ പുഴ വരെ എന്നാണ് ആ സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയവരൊക്കെ പറയുന്നത്. 10 പൈസക്ക് കൊള്ളാത്ത ചിത്രം, കണ്ടിരുന്നവർക്ക് അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരും. അത്രയ്ക്ക് അറുബോറൻ സ്ക്രിപ്റ്റും ഭാവാഭിനയങ്ങളും നിറഞ്ഞ ഒരു നുണ സിനിമ. നുണയാണ് സിനിമയാക്കുന്നതെങ്കിലും മിനിമം അതെങ്കിലും ഇത്തിരി ക്വാളിറ്റിയോടെ എടുക്കണ്ടേ? 10 പേര് പോലും തികച്ചില്ലാതെ സിനിമയോടുന്ന തിയേറ്ററുകളിൽ നിന്നൊക്കെ പതിയെ സിനിമ പിൻവാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ തിങ്കളാഴ്ചയോടെ രാമസിംഗത്തിന്റെ പുഴ വേനൽക്കാലത്തെ ഭാരതപ്പുഴ പോലെ വറ്റിവരളും. തിയേറ്റർ കാലിയാകും. ഇപ്പോൾ തന്നെ പല തിയേറ്ററുകളും പല ഷോകളും ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ബുദ്ധിയില്ലാത്ത സംഘികൾ പണം കളഞ്ഞു രാമസിംഗത്തിന് ഒത്തിരി ക്യാഷ് ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രം. അല്ലെങ്കിലും സംഘികളെ പറ്റിച്ച് കാശ് ഉണ്ടാക്കാൻ രാമസിംഗം കാണിച്ച മിടുക്ക് പ്രശംസനീയമാണ്. സിനിമ രാമസിംഗം പറഞ്ഞതുപോലെ ഒ ടി പിയിൽ വന്നാൽ സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോള് കൊണ്ട് നിറയുന്നതും നമുക്ക് കാത്തിരുന്ന് കാണാം.